എൻ്റെ പേര് ജോസഫ് ഷോ. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഇപ്പൊ കണ്ടില്ലേ, അതാണ് എന്റെ അമ്മ. ആള് കാണുന്ന പോലെ ഒന്നുമല്ല, വലിയ ദേഷ്യക്കാരിയ. പിന്നെ ആർക്കും ഒരു സാധനവും കൈകൊണ്ട് കൊടുക്കില്ല. പക്ഷെ അപ്പച്ചനാണ് ഒരു പാവാട്ടോ. പിന്നെ ദേ ഈ കാണുന്നതാണ് പിണ്ടോ. പുട്ടടിക്കാനും കൂട്ടുവാ വിടാനും മാത്രമേ ഇവൻ വാതുറക്കാറുള്ളൂ. എന്റെ പാല് മൊത്തം കുടിച്ചു തീർക്കുന്ന ഇവനാ. പാല് ഇത്ര അറപ്പുള്ള വേറൊരു സാധനം എനിക്കില്ല. പക്ഷെ പഞ്ചസാര എനിക്ക് വലിയ ഇഷ്ടാട്ടോ. ഇതുപോലൊരു പഞ്ചസാര കഥയാ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മോനെ പാൽ കുടിക്കേ. പാൽ എനിക്ക് വേണ്ട അമ്മ. കുടിക്കടാ. ചേച്ചി, കാര്യം എന്താ? ചേച്ചി, ഞാനാ പള്ളിയുടെ അടുത്തുള്ള ക്ലീറ്റസിന്റെ ഭാര്യ. ആ, അത് മനസ്സിലായി. അതിന് അദ്ദേഹം ഇപ്പോൾ സുഖമില്ലാതെ കിടപ്പില്ല. കുച്ചിനെയും നോക്കണ്ടേ? വല്ല സഹായവും ഇവിടെ ആരുമില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. വാ മോളെ, പോകാം. നിന്റെയിലുള്ള വല്ലതും എടുത്തു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓ, ഇങ്ങനെ നേരെ ഞാൻ പോകുന്നില്ല.
ഇന്ന് രാവിലെ വന്നിട്ടല്ലോ. മമ്മി ഇന്ന് തൊട്ട് ഞാൻ പാല് പഞ്ചസാര ഇട്ടോട്ടെ. അതെന്താ പുതിയ ശീലങ്ങള്? ഒന്നുമില്ല, ഇനി അവിടെ എല്ലാം വെതർ ഇട്ടോണം. ഇടയ്ക്ക് പറയാറുള്ളത് പോലെ ചിലരുടെയൊക്കെ ജീവിതം കയ്പ് നിറഞ്ഞതായിരിക്കും. അതിൽ നമ്മളെ കൊണ്ട് കുറച്ച് മധുരം വിതരാൻ പറ്റിയ അത് മതി. അവരെന്നും നമ്മളെ ഓർത്തിരിക്കും.